ഏകദേശം 24 വർഷങ്ങൾക്ക് മുൻപ്, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ 2000-ൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് നമ്മുടെ ലാലേട്ടൻ നായകനായി വരികയും തിയേറ്ററിൽ ഒരു പരാജയമായി മാറിയെങ്കിലും പിൻകാലത്ത് ശ്രദ്ധ നേടിയ സിനിമയാണ് ദേവദൂതൻ. വർഷങ്ങൾക്കിപ്പുറം സിനിമ വീണ്ടും റീ റിലീസിന് താൻ പോവുകയാണ്. 4K ക്വാളിറ്റിയുടെയാണ് സിനിമ റീ റിലീസിന് താൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റിലീസിന് വേണ്ടി. ബേസിൽ ജോസഫിനെ നായകനാക്കി അടുത്തതായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് നുണക്കുഴി. ഗ്രേസ് ആന്റണി പ്രധാന വേഷത്തിൽ ഈ സിനിമയിൽ എത്തുന്നുണ്ട്. സിനിമയുടെ ഒഫീഷ്യൽ ഫസ്റ്റ് പോസ്റ്റർ ഇന്നലെ നമ്മുടെ ലാലേട്ടനാണ് പുറത്തുവിട്ടത്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റിലീസിന് വേണ്ടി. ഈ കഴിഞ്ഞ May 24 തിയേറ്ററിൽ റിലീസ് ചെയ്ത് അൽതാഫ് സലീം, അനാർക്കിലി മരക്കർ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു മന്ദാകിനി. ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത് വിനോദ് ലീലയാണ്. സിനിമയുടെ OTT അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് മനോരമ മാക്സ് ആണ്. ഉടനെ തന്നെ സിനിമ OTT റിലീസ് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ OTT റിലീസിന് വേണ്ടി. ബാംഗ്ലൂർ ഡേയ്സ്, മിന്നൽ മുരളി, RDX എന്നീ ഹിറ്റ് സിനിമകൾക്ക് ശേഷം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്ററിന്റെ അടുത്ത പ്രൊഡക്ഷൻ കമ്പനിയിലൂടെ വരാൻ പോകുന്ന ആന്റണി പെപ്പൻ നായകനായി വരുന്ന സിനിമയാണ് കൊണ്ടൽ. സിനിമയുടെ ഒഫീഷ്യൽ ടൈറ്റിൽ പോസ്റ്റർ ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആന്റണി പെപ്പയ്ക്ക് പുറമെ തന്നെ കൊണ്ടൽ എന്ന സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത് രാജ്ബി ഷെട്ടിയും ഷബീറുമാണ്. സിനിമ ഓണം റിലീസിലാണ് തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റിലീസിന് വേണ്ടി. നടൻ സൂര്യയുടെ കരിയറിൽ തന്നെ വരാൻ പോകുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് പടമാണ് കങ്കുവ. ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് ശിവയാണ്. സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് ഇതിനോടകം തന്നെ കൺഫേം ചെയ്തതാണ്. ഈ വരുന്ന പൂജയോട് അനുബന്ധിച്ച് October 10 സിനിമ തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത്. സിനിമയുടെ OTT റൈറ്റ്സ് ഒക്കെ സ്വന്തമാക്കിയിട്ടുള്ളത് Amazon Prime ആണ്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റിലീസിന് വേണ്ടി.